എപ്പോഴെങ്കിലും ഇങ്ങനൊരു തെറ്റ് നിനക്ക് പറ്റിയിട്ടുണ്ടോ? എന്നോട് സത്യം പറ. ഇല്ല ചേച്ചി, എനിക്ക് തെറ്റ് പറ്റിയിട്ടില്ല. എന്റെ അമ്മയും ടീച്ചറമ്മയും കാണിച്ച നല്ല വഴിയിലൂടെ മാത്രമേ ഞാൻ ഇതുവരെ നടന്നിട്ടുള്ളൂ. എനിക്ക് തെറ്റ് പറ്റിയിട്ടില്ല. പിന്നെ ഇതെങ്ങനെയാ സംഭവിച്ചത് ദീപ്തി? സംഭവിക്കാം. മോർഫിങ്ങിലൂടെയോ എഡിറ്റിങ്ങിലൂടെയോ ഒക്കെ ഇത്തരം ഫോട്ടോസ് ഉണ്ടാക്കാൻ കഴിയും. വിവിധ ആപ്ലിക്കേഷൻസ് വഴി എന്തും ചെയ്യാം. ഇത് അങ്ങനെ ആരോ ചെയ്തതാവാനാണ് സാധ്യത. വിവാഹം ഉറപ്പിക്കുന്നതിന് മുൻപ് ശ്രുതിക്ക് ആരോടെങ്കിലും അഫയർ ഉണ്ടായിരുന്നോ? ഇല്ല ചേച്ചി. തന്റെ വിവാഹം ഉറപ്പിച്ചിരിക്ക. ഇത് മുടക്കാനായി ആരെങ്കിലും ചെയ്തതായിരിക്കും. നിന്നോട് ആരെങ്കിലും പ്രണയാഭ്യർത്ഥന നടത്തിയിട്ടുണ്ടോ? നീ അത് നിരസിച്ചിട്ടുണ്ടോ? ഇല്ല ചേച്ചി, അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇനി മറ്റെന്തെങ്കിലും വഴിയിൽ ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ നിനക്ക്? അങ്ങനെ ആരും ഉള്ളതായിട്ട് എന്റെ അറിവിൽ ഇല്ല ചേച്ചി. ഈശ്വരമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് ചിലരിപ്പോ അകത്തല്ലേ? ഇനി അവരുടെ ആൾക്കാർ വല്ലതും ചെയ്തതായിരിക്കും. അതെ, എന്നെ ഇല്ലാതാക്കാൻ ആരോ ചെയ്തതായത് ഇത് അവര് തന്നെ ചെയ്തതാ. സതീഷ് ആൾക്കാരും ഒരു തെറ്റും ചെയ്തിട്ടില്ല ചേച്ചി, എന്നെ വിശ്വസിക്കണം. ഇനി ഞാൻ എങ്ങനെ പുറത്തിറങ്ങും? അപമാനിച്ച് കളഞ്ഞില്ല എന്നെ. ഇനി എന്തിനാ ചേച്ചി ഞാൻ ജീവിച്ചിരിക്കുന്നത്? ശ്രുതി കരയാതെ. ശ്രുതി കരയാതെ. ഓഹോ, ഇവിടെ കെട്ടിപ്പിടിച്ച് സാന്ത്വനിപ്പിക്കലാണോ നടക്കുന്നത്? എന്റെ ദീപ്തി പിടിച്ച് പുറത്താക്കാൻ നോക്ക് രണ്ടെണ്ണത്തിനെ. ആ ഫോട്ടോയിൽ കണ്ടത് നീ തന്നെയല്ലേ? എന്നിട്ട് മോ തോക്കി പച്ചക്കള്ളം പറയാ, ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്. അതെ, നിങ്ങൾ മാനം കെടുത്തിയത് ഇവളെയും കൂടെയാ. ഇനി ഇവളെ എങ്ങനെ തല ഉയർത്തി പുറത്തിറങ്ങും? നിന്നെയൊക്കെ ഇവളിങ്ങോട്ട് കൊണ്ടുവന്നപ്പോഴേ ഞാൻ പറഞ്ഞ മൂലയ്ക്ക് കിടക്കുന്ന മഴുവെടുത്ത് കാലയിലിടണ്ടെന്ന്. ഇതിപ്പോ അവസാനം അതുപോലെ തന്നെ ആയല്ലോ. ഇവള് നല്ല ഒന്നാന്തര സൂത്രശാലിയാ, കരഞ്ഞ് കാല് പിടിക്കും. ഇതേ, നീ അതിലൊന്നും വിണയ്ക്കരുത്. അമ്മ ഇവള് തെറ്റുകാരിയല്ല. ഇത് ആരോ ചതിച്ചതാണ്. ഇവളുടെ മറ്റൊരു ചെറുപ്പക്കാരനെ ഫോട്ടോ വെച്ച് കൃത്രിമമായി ഉണ്ടാക്കിയ ഫോട്ടോ ആയത്. ഇന്ന് അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയും, അതിനുള്ള ടെക്നോളജി ഉണ്ട്. അതെ, അവളെ രക്ഷിക്കാൻ വേണ്ടി നീ പുതിയ വാദങ്ങളൊന്നും നിരത്തണ്ട. കൃത്രിമമായിട്ടുണ്ടാക്കിയ ഫോട്ടോ ആണത്രേ. ഞാൻ എന്നെ മണ്ടിയാന്ന് കരുതിയോ നീ? അമ്മേ, ദീപ്തി ഒന്ന് അന്വേഷിക്കട്ടെ, ഇതിന്റെ പിന്നിൽ ആരാ ഉള്ളതെന്നൊന്ന് കണ്ടുപിടിക്കട്ടെ. അമ്മ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? അല്ലാതെ ഞാൻ എന്താ വേണ്ടേ? ഇങ്ങനത്തെ രണ്ട് പെമ്പിളരെ സ്നേഹിക്കണോ? എന്റെ പൊന്ന ദീപ്തി, നീ രണ്ടെണ്ണത്തിനെ പിടിച്ച് പുറത്താക്കാൻ നോക്ക്. ഈ വീട്ടിനകത്ത് ഇങ്ങനത്തെ രണ്ട് പെമ്പിളരെ താമസിപ്പിക്കാൻ പറ്റത്തില്ല. ഈ പിള്ളേരുടെ കൂടെ താമസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ചേച്ചി, ഇവരെ ഇനി നമുക്ക് ബുദ്ധിമുട്ടിക്കണ്ട, നമുക്ക് പോവാം. ചേച്ചി വാ. എന്തിനീ കുത്തുവാക്കുകൾ സഹിച്ചിവിടെ നിൽക്കണം? ഒരു പരിധിയുണ്ട് എല്ലാത്തിനും. എടി ഇറങ്ങിപ്പോടി, നീ എന്റെ കുത്തുവാക്കൊന്നും കേൾക്കാൻ നിൽക്കണ്ട, ഇറങ്ങിപ്പോ നോക്ക്. രണ്ടുപേരും മുറിയിലേക്ക് പോ. നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അത് ഞാൻ തെളിയിക്കുകയും ചെയ്യും. അമ്മയെ ധിക്കരിക്കുകയാണെന്ന് കരുതരുത്. അമ്മ കുറച്ചുകൂടെ ഒന്ന് ക്ഷമിക്കണം. കുറ്റം തെളിയിക്കുന്നതിന് മുമ്പേ ശിക്ഷിക്കരുത്. നിങ്ങൾ അകത്തേക്ക് പോ. ചേച്ചി,
എനിക്കിതൊന്നും ക്ഷമിച്ചുകൊണ്ടിരിക്കാൻ കഴിയില്ല. എന്താ വേണ്ടെന്ന് എനിക്കറിയാം. ഫോട്ടോ എങ്ങനെയുണ്ട്? കൊള്ളാം. എന്റെ പ്ലാൻ സക്സസ് ആയി. ആ ഫോട്ടോ ഇപ്പോ സോഷ്യൽ മീഡിയയിൽ വൈറലായി കാണും. അത് കാണാത്തവരായി ആരും ഉണ്ടാകില്ല. അവളും കണ്ടു കാണും, അവളുടെ വീട്ടുകാരും കണ്ടു കാണും. ശ്രുതിക്ക് അതവളല്ല എന്ന് നിഷേധിക്കാൻ പറ്റില്ല. നിരപരാധിത്വം ആരെയും പറഞ്ഞ് വിശ്വസിപ്പിക്കാനും പറ്റില്ല. ഇനി ആരും അവളെ വിശ്വസിക്കില്ല. ആ പെണ്ണിന്റെ കാര്യം ഇനി പോക്കാം. ഇനി നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ കാര്യങ്ങൾ നീക്കണം. ഇങ്ങനൊരു ചീത്ത പെൺകുട്ടി വിവാഹം ചെയ്യാൻ പറ്റില്ല എന്നങ്ങ് പറഞ്ഞേക്കണം. അവൾക്ക് മറുപടി പറയാൻ പറ്റുമോ? നീ ശ്രുതിയെ വിളിച്ച് പറയേണ്ട രീതി പറ. ഈ കാരണങ്ങൾ കൊണ്ട് കല്യാണം നടക്കില്ലെന്നങ്ങ് പറ. ഒരു ഒരു മയത്തിൽ അങ്ങ് പറഞ്ഞാ മതി. അതായത് നിനക്കവളോടുള്ള സ്നേഹത്തിന് യാതൊരു കുറവുമില്ല, ഇങ്ങനെ ഒരു മാനക്കേട് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് വിവാഹത്തിൽ നിന്ന് ഒഴിവായത് എന്ന് പറയണം. വിളിക്ക്. നീ എന്നെ അങ്ങനെ വിളിക്കരുത് ശ്രുതി. നീ ഇത്തരക്കാരിയാണെന്ന് ഞാൻ കരുതിയില്ല. എന്തൊക്കെയാ ഞാൻ ഈ കാണുന്നത്? ഞാൻ അങ്ങനെ ഒരുത്തിയാണോ ശ്യാമേട്ട? എനിക്ക് അങ്ങനെ ആവാൻ പറ്റുമോ? ഇതാരും ചതിച്ചതന്നെ, ആരും ചതിച്ചതാ. എന്റെ ഫോട്ടോ എഡിറ്റ് ചെയ്തതാ. ആ ഫോട്ടോയെ കാണുന്ന ആളുമായിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ല. ശ്യാമേട്ട അത് വിശ്വസിക്കരുത്. ഞാൻ എന്റെ കണ്ണുകളെ വിശ്വസിക്കേണ്ടതാണോ നീ പറയുന്നത്? എന്റെ ഫ്രണ്ട്സും ബന്ധുക്കളും എല്ലാം ആ ഫോട്ടോ കണ്ടു. നീയുമായുള്ള വിവാഹ ബന്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന് അവര് പറയുന്നത്. എല്ലാരും പറയുന്നത് ശ്യാമേട്ട വിശ്വസിച്ചോ? ഞാൻ എങ്ങനെ ആളുകളുടെ മുഖത്ത് നോക്കും? നിന്നെ ഭാര്യയെ സ്വീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഈ അപമാനം എനിക്ക് താങ്ങാവുന്നതിനും അപ്പുറമാണ്. ശ്യാമേട്ട എന്നെ വിശ്വസിക്കണം. എന്നെ വിശ്വസിക്കണം പ്ലീസ്. ആര് വിശ്വസിച്ചില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല. എന്റെ ശ്യാമേട്ട എന്നെ തെറ്റിദ്ധരിക്കരുത്, എന്നെ ഉപേക്ഷിക്കരുത്. ഞാൻ നിന്നെ വിശ്വസിച്ചു. ആരോരുമില്ലാത്ത നിനക്ക് ഒരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് കരുതി വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. നിന്നെ ഞാൻ അത്രമാത്രം സ്നേഹിച്ചു. പക്ഷേ നീ എന്നെ ചതിച്ചു. എനിക്ക് നിന്നെ ഉൾക്കൊള്ളാൻ പ്രയാസമാണ് ശ്രുതി. നമുക്ക് പിരിയേണ്ടി വരും. ഈ വിവാഹം നടക്കുമെന്ന് തോന്നുന്നില്ല. നീ എന്തിനാടാ ടെൻഷൻ അടിക്കുന്നത്? സന്തോഷിക്കല്ലേ വേണ്ടത്.
ശ്രുതി എന്ന ബാധ്യത ഒഴിവായില്ലേ? ഇനി ഇക്കാര്യം ശ്രുതിയുടെ വീട്ടുകാരെ വിളിച്ച് പറ. സൂരജിനെയോ ദീപ്തിയോ വിളിച്ച് പറ. വിവാഹം നടക്കില്ലെന്നുള്ള കാര്യം അവരും അറിയട്ടെ. അവർക്ക് മറുപടി ഉണ്ടാവില്ല. ആകെ നാണം കെട്ട് നിൽക്കുകയല്ലേ അവര്? എന്തോന്ന് പറയാൻ. നീ അവരെ വിളിച്ച് പറ. വിവാഹം നടക്കില്ല, നീ ഒഴിവാകുകയാണെന്ന് പറ. ഞാൻ അവരെ വിളിക്കാം. ശ്രുതിയുമായുള്ള വിവാഹം നടക്കില്ലെന്ന് പറയാം. ഇക്കാര്യത്തിൽ ശ്രുതി നിരപരാധി തന്നെയാണെന്നാ എനിക്ക് തോന്നുന്നത്. ആ സതീശും കൂട്ടരും തന്നെ ആയിരിക്കും ഇതിന് പിന്നിൽ. ഉറപ്പ് പറയാൻ പറ്റില്ല. ആ ഫോട്ടോ ഒറിജിനൽ പോലെ തന്നെയുണ്ട്. മോർഫ് ചെയ്തതാണെങ്കിൽ അതിവിദഗ്ധനായ ഒരാള് ഇതിന് പിന്നിലുണ്ട്. ശ്രുതി ആരോ ചതിച്ചതാ. കൂടുതൽ അന്വേഷണം നടത്തി ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടുപിടിച്ചേ പറ്റൂ. അന്വേഷണം നടത്തണം, അല്ലാതെ ഇതങ്ങനെ വെറുതെ വിട്ടുകളയാൻ പറ്റില്ല. സമൂഹത്തിന് മുന്നിൽ ശ്രുതി അപമാനിക്കപ്പെട്ടില്ലേ? ഈ ചിത്രം വൈറല. ശ്യാമു അത് കണ്ടു കാണില്ലേ? അത് തന്നെ എന്റെയും പേടി. സത്യാവസ്ഥ എന്താണെന്ന് അവൻ അറിയില്ലല്ലോ. ആർക്കായാലും ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല. ശ്യാമ വിളിക്കുന്നത്. എടുക്ക. ഹലോ. ആ സൂരജേട്ടാ, ശ്യാമാണ്. എന്തൊക്കെയാ സൂരജേട്ടാ ഞാൻ ഈ കാണുന്നത്? എന്തായാലും ഞാൻ അവളിൽ നിന്ന് ഇത് പ്രതീക്ഷിച്ചില്ല. ഇത്ര ചീത്തയാണ് ശ്രുതി എന്ന് ഞാൻ അറിഞ്ഞില്ല. ഏയ്, ശ്യാമിന് അറിയാലോ അവളെ. ഇതാരോ അവളെ ചതിച്ചതാ. ദീപ്തി ഇവിടെ ഉണ്ട്, ഞാൻ ദീപ്തിക്ക് ഫോൺ കൊടുക്കാം. ആശ്യാം, ശ്രുതി നിരപരാധി തന്നെയാണ്, അത് നിങ്ങൾക്കും അറിയാലോ. പിന്നെ ഇത്തരം ചതികളിൽ പെൺകുട്ടികൾ വീഴുന്നത് ഇപ്പൊ പതിവാണല്ലോ. ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിൽ ശ്യാം തന്നെ എത്രയോ കേസുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ടാവും. ശരിയായിരിക്കാം. എന്റെ വീട്ടുകാരും ബന്ധുക്കളും ഒക്കെ ഈ ഫോട്ടോ കണ്ടു കഴിഞ്ഞു. ഇത്തരത്തിലൊരു പെൺകുട്ടിയുമായിട്ടുള്ള വിവാഹം വേണ്ടെന്ന എല്ലാവരും പറയുന്നു. എന്നിട്ട് ശ്യാം എന്ത് തീരുമാനിച്ചു? എനിക്കവൾ അത്രയ്ക്ക് ഇഷ്ടമാ, മറക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എങ്കിലും ഇത് ഉൾക്കൊള്ളാൻ മാത്രം എനിക്കല്പം ബുദ്ധിമുട്ടുണ്ട്. ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറാൻ തന്നെയാണ് എന്റെ തീരുമാനം. ശ്യാമിനെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. എങ്കിലും നിശ്ചയിച്ചുറപ്പിച്ച വിവാഹത്തിൽ നിന്ന് ഈ ഒരു കാരണം കൊണ്ട് ഒഴിവാകാൻ വരട്ടെ. ഞാൻ തന്നെ ഈ ചതിയെക്കുറിച്ച് അന്വേഷിക്കാം. ഇതിന് പിന്നിൽ ആരാണെങ്കിലും കണ്ടെത്തുകയും ചെയ്യും. ഇനി ശ്രുതി കുറ്റക്കാരിയാണെന്ന് തെളിഞ്ഞാൽ ശ്യാമി വിവാഹത്തിൽ നിന്ന് പിന്മാറിക്കോളും. പക്ഷെ ശ്രുതി നിരപരാധിയാണെങ്കിൽ, ചതിക്കപ്പെട്ടതാണെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള വിവാഹം നടന്നിട്ടില്ല. ശ്യാമിന് സങ്കടപ്പെടേണ്ടി വരില്ല. ശ്യാമിന്റെ പെണ്ണിനെ ശ്യാമിന് നഷ്ടപ്പെടില്ല. ശ്രുതിയുടെ കഴുത്തിൽ തന്നെ ശ്യാം താലി കെട്ടും. ഈ ചതിക്ക് പിന്നിലുള്ള ആളെ ഞാൻ കണ്ടെത്തും. അതിന് അധിക ദിവസമൊന്നും ശ്യാമിന് കാത്തിരിക്കേണ്ടി വരില്ല. റിലേറ്റീവ്സിനോടൊക്കെ ഈ കാര്യം പറഞ്ഞേക്കും.
അവർക്കൊക്കെ പറഞ്ഞ കാര്യം മനസ്സിലാവും. ഓക്കെ, ഞാൻ വിളിച്ചോളാം. വിവാഹം വേണ്ടെന്ന് അവനെങ്ങനെ പിന്മാറാൻ പറ്റും? വിടുവോ ഞാൻ? നല്ലവനാ അവൻ, സ്നേഹമുണ്ട് ശ്രുതിയോട്. എല്ലാവർക്കും മുന്നിൽ അവൻ നാണം കെട്ടില്ലേ, ആ സങ്കടത്തിൽ പറഞ്ഞതാവും. ശ്രുതിയുടെ കഴുത്തിൽ താലി കെട്ടുന്നുണ്ടെങ്കിൽ അത് ശ്യാം തന്നെയായിരിക്കും. ശ്രുതി നിരപരാധിയാണെന്ന് ഞാൻ തെളിയിക്കും. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ എത്തിക്കുകയും ചെയ്യും. ചേച്ചി, പിടിച്ചു നിൽക്കണം, തളർന്നു പോകരുത്. തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്റെ ചേച്ചി, പിന്നെ എന്തിനാ പേടിക്കുന്നേ? ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, അത് നമുക്കറിയാം. ഈ നാട്ടുകാർക്ക് അറിയില്ലല്ലോ വീണ്. എല്ലാവർക്കും മുന്നില് ഞാനൊരു ചീത്ത പെൺകുട്ടി ആയില്ലേ? ശ്യാമേട്ടൻ പോലും എന്നെ കുറ്റപ്പെടുത്തിയാ സംസാരിക്കുന്നത്. എത്ര കരഞ്ഞു പറഞ്ഞു ഞാൻ, എന്നിട്ട് ശ്യാമേട്ടൻ എന്നെ തള്ളി പറഞ്ഞു. എന്നെ ശ്യാമേട്ടൻ മനസ്സിലാക്കുന്നില്ല, ഈ വിവാഹം ഇനി നടക്കും തോന്നുന്നില്ല. എത്ര കരഞ്ഞു പറഞ്ഞു ഞാൻ, എന്നിട്ട് ശ്യാമേട്ടൻ എന്നെ തള്ളി പറഞ്ഞു. എന്നെ ശ്യാമേട്ടൻ മനസ്സിലാക്കുന്നില്ല, ഈ വിവാഹം ഇനി നടക്കും തോന്നുന്നില്ല. എങ്ങനെ ഞാൻ പുറത്തിറങ്ങും? എല്ലാവർക്കും മുന്നിൽ ഒരു പരിഹാസ കഥാപാത്രമായിട്ട് ഞാൻ എന്തിനു ജീവിക്കണം വീണെ? ഞാൻ ഇനി എന്തിനു ജീവിക്കണം? ആരോ ചെയ്ത തെറ്റിന് ചേച്ചി എന്തിനു സ്വയം ഇല്ലാതാവണം? മണ്ടത്തരം പറയാതെ ചേച്ചി. നീ വിഷമിക്കാതെ, ഇതാരോ മോളെ ചതിച്ചതാണെന്ന് വ്യക്തമല്ലേ? ദീപ്തി അന്വേഷിക്കുന്നുണ്ട്. ഇതിന് പിന്നിൽ ആരായിരുന്നാലും ദീപ്തി അവരെ കണ്ടുപിടിക്കും. അത് നിന്റെ ചിത്രമല്ല, മോർഫി ഇത് മാറ്റിയതാ. നിന്റെ ചിത്രം അല്ലാത്തടത്തോളം നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? ആളുകൾക്ക് അറിയില്ലല്ലോ ചേട്ടാ, എന്റെ ശ്യാമേട്ടൻ പോലും അത് എന്റെ ഫോട്ടോ ആണെന്നാ വിശ്വസിക്കുന്നത്. ഈ കാരണം കൊണ്ട് വിവാഹത്തിൽ നിന്ന് പിന്മാറുന്നു തന്നെയാ പറയുന്നത്. ആളുകളൊക്കെ പറഞ്ഞു മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാ. സോഷ്യൽ മീഡിയ വഴി കിട്ടുന്നത് എന്തും സത്യമാണെന്ന് കരുതി വിഴുങ്ങുന്ന മണ്ടന്മാരാ ഭൂരിപക്ഷവും. ഇതിലെ ചതി പൊള്ളത്തരം അതൊന്നും പലർക്കും മനസ്സിലാവില്ല. മറ്റൊരു സംഭവം വൈറലാവുന്നത് വരെ ഉള്ളൂ, അപ്പൊ പിന്നെ നിന്റെ കാര്യം എല്ലാരും മറക്കും. പിന്നെ പുതിയ സംഭവത്തിന്റെ പുറകെ പോവും, അത്രയേ ഉള്ളൂ. ശ്യാം ഞങ്ങളെയും വിളിച്ചിരുന്നു, വിവാഹത്തിൽ നിന്ന് പിന്മാറാനാണ് അവന്റെ തീരുമാനമെന്ന് ഞങ്ങളോടും പറഞ്ഞു. നിന്റെ നിരപരാധിത്വം ദീപ്തി സംസാരിച്ചിട്ടുണ്ട്. അവന് നിന്നോട് സ്നേഹക്കുറവൊന്നുമില്ല, മറ്റുള്ളവരുടെ സമ്മർദ്ദം കൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുത്തേ ഉള്ളൂ. അങ്ങനെ പിന്മാറാൻ സമ്മതിക്കോ ഞങ്ങള്? നീ തെറ്റുകാരി അല്ലെന്നുള്ളത് ദീപ്തി തെളിയിക്കും.
നിന്നെ ചതിച്ചവരെ പിടികൂടി ഇതിന്റെ പിന്നിലെ കള്ളത്തരങ്ങൾ തെളിയിക്കും. അതോടെ തീരാവുന്നതേ ഉള്ളൂ ശ്യാമിന്റെ പ്രശ്നം. ഞാൻ ഉറപ്പുവരുന്നു നിന്റെ ശ്യാമിന്റെ വിവാഹം നടക്കും. നടത്തും ഞങ്ങള്. ഇനി നീ കരഞ്ഞ് മുറിയിലൊന്നും അടച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നീ തെറ്റുകാരിയല്ല. അതുകൊണ്ട് എന്നെ ആരെയും പേടിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ ചതിയിലൊക്കെ പെട്ട് ജീവിതം കളയുന്നവരുണ്ടാവാം. എന്റെ പെങ്ങൾക്ക് ആഗതി വരരുത്. അതിന് വിടില്ല ഞങ്ങള്. നിന്റെ നിരപരാധിത്വം ഞങ്ങൾ തെളിയിക്കും. ചതിച്ചവന് പിടികൂടും. ശ്യാമിന്റെയും നിന്റെയും വിവാഹം നടത്തും. സൂരജേട്ടനാ പറയുന്നത്. ശ്രുതിയുടെ ഫോട്ടോ വ്യാജമാണെന്ന് കണ്ടെത്തി ശ്യാം തന്നെ ചെന്ന് സെബാസ്റ്റിനെ അറസ്റ്റ് ചെയ്യണം. ശ്രുതി ഒഴിവാക്കാനായിട്ട് ആ കടുകൈ ചെയ്തെന്നൊക്കെ നീട്ടി അറിഞ്ഞാൽ അകത്താകും മോനെ.